ഉപതെരഞ്ഞെടുപ്പുകളെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നേരിടുമെന്ന് വി ഡി സതീശൻ പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മണിക്കൂറുകൾക്കകം യു ഡി എഫ് സ്ഥാനാർത്ഥി റെഡി, രംഗത്ത് വരും. തിരക്കിട്ട ചർച്ചയാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പറ്റി തർക്കമില്ലാത്തത് കൊണ്ട് അതൊരു ചർച്ചാ വിഷയമല്ല. എന്നാൽ പാലക്കാടും ചേലക്കരയുമാണ് ഇപ്പോൾ ചർച്ച. പാലക്കാട് ഷാഫി പറമ്പിലിന് കൂടി താല്പര്യമുള്ളയാളെ സ്ഥാനാർത്ഥിയാക്കുമെങ്കിലും പാർട്ടിക്ക് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമേ ഷാഫി പറമ്പിൽ ഒരാളുടെ പേര് പറയാൻ സാധ്യതയുള്ളൂ. വ്യക്തിപരമായി ഷാഫിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് താല്പര്യം. എന്നാൽ പാലക്കാട്ടുകാരുടെ മനഃശാസ്ത്രം അനുസരിച്ച് തെക്ക് നിന്ന് വരുന്ന ഒരാളെ പെട്ടെന്ന് അംഗീകരിക്കാൻ സാധ്യത കുറവാണെന്ന കാര്യം ഷാഫിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ വന്നാൽ ഒറ്റപ്പാലംകാരനായ ഡോക്ടർ സരിനോ കെ മുരളീധരനോ നറുക്കു വീഴാനാണ് സാധ്യത. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഷാഫി അതിനനുകൂലമായി നിൽക്കും. ഷാഫിയുടെ ആവശ്യം വിജയം എന്ന മൂന്നക്ഷരം മാത്രമാണ്. ഡോക്ടർ സരിനെ സംബന്ധിച്ചിടത്തോളം ആകാശമോക്ഷത്തിൽ നിന്ന് താഴോട്ടിറങ്ങി വന്നിട്ടില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. മാധ്യമപ്രവർത്തകരെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാൻ ഒരു മടിയുണ്ട്. എന്നാലും അതെല്ലാം മാറ്റി സരിനെ അവതരിപ്പിക്കാൻ പാർട്ടി തീരുമാനമെടുത്താൽ അത്ഭുതപ്പെടേണ്ട. കെ മുരളീധരൻ ഇതുവരെ താല്പര്യം കാണിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു പ്രഖ്യാപനത്തിനാണ് സാധ്യത. ചേലക്കരയിൽ ഉയർന്നു വരുന്നത് പ്രധാനമായും മൂന്ന് പേരുകളാണ്. ലോക്സഭയിൽ പരാജയം രുചിച്ച രമ്യ ഹരിദാസ്, മുൻ കുന്നത്തുനാട് എം എൽ എ വി പി സജീന്ദ്രൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിദാസൻ. ഇതിലെ രമ്യ ഹരിദാസിന് സാധ്യത വളരെ കുറവ് തന്നെയാണ്. ലോക്സഭയിലെ ഏറ്റ പരാജയവും അതിന് കാരണമായ വിഷയങ്ങളുമെല്ലാം ഇന്നും നിലനിൽക്കുന്നു. മുൻ കുന്നത്തുനാട് എം എൽ എ വി പി സജീന്ദ്രനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിദാസനുമാണ് പിന്നെയുള്ളത്. തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരാളെ മത്സരിപ്പിക്കണമെന്ന നിലയിൽ ദാസന് സാധ്യത വളരെ കൂടുതലാണ്. ഇതിനിടയിലാണ് തുളസി ടീച്ചറുടെ പേര് ചില ബോർഡുകളിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. തൃശൂർ ഡി സി സിയുടെ കൂടെ ചാർജുള്ള പാലക്കാട് ഡി സി സി പ്രസിഡന്റും എം പിയുമായ വി കെ ശ്രീകണ്ഠന്റെ ഭാര്യയാണ് കെ എ തുളസി ടീച്ചർ. സ്ഥാനാർത്ഥി എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും തുളസി ടീച്ചറിന് ഒരു മേൽക്കൈ ഉണ്ടെങ്കിലും വി കെ ശ്രീകണ്ഠന്റെ സ്വഭാവം അനുസരിച്ച് അതിന് സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് തൃശൂർ ഡി സി സിയുടെ കൂടി ചാർജുള്ള വി കെ ശ്രീകണ്ഠൻ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയെന്ന ചീത്തപ്പേര് ഏറ്റുപിടിക്കാൻ തയ്യാറാവില്ല. ആരൊക്കെയോ ഭാവിയിൽ ശ്രീകണ്ഠനെ മണിയടിക്കാൻ വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ച പേരാണെന്നാണ് ശ്രീകണ്ഠനുമായി അടുപ്പമുള്ളവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠൻ തുളസിയുടെ പേരിന് പിന്തുണയ്ക്കുവാനുള്ള സാധ്യത കുറവാണ്. കോൺഗ്രസിലെ ഭാവിയുള്ള എണ്ണം പറഞ്ഞ ചില നേതാക്കളുള്ള ഒരാളാണ് വി കെ ശ്രീകണ്ഠൻ. മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെ സ്വന്തക്കാർക്ക് വേണ്ടി സീറ്റ് നേടിക്കൊടുക്കാൻ പിറകെ നടക്കുന്ന ഒരാളല്ലെന്ന് വ്യക്തം. ഡി സി സി പ്രസിഡന്റിനെയും പാർട്ടി നേതൃത്വത്തെയും ബോധപൂർവം ചിന്തക്കുഴപ്പത്തിലാക്കാൻ ആരോ പടച്ചുവിട്ട പേരാണ് തുളസി ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും സ്ഥാനാർത്ഥി നിർണയവും നടക്കും.